തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ 10:00 ഒരു സുഖപ്രസവത്തിന് വേദിയൊരുങ്ങി. തുടക്കത്തിൽ ഒരു ആശങ്കയുണ്ടായെങ്കിൽ പോലും വളരെ ഭംഗിയായി എല്ലാം കാര്യങ്ങൾ നടന്നു. ഈ ഇതര സംസ്ഥാന യുവതിയായ ജസ്ന ബീഗത്തിനാണ് ഇവിടെ ക്ഷീണിതയായി കിടക്കുകയായിരുന്നു. അവിടെ കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട് അവരെ ഉടനെ തന്നെ ഇവിടെയാണ് കിടന്നിരുന്നത്. തളർന്ന് കിടക്കുകയായിരുന്നു ജസ്ന ബീഗം. ഇവരെ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടു. തുടർന്ന് അവിടെ വെച്ച് തന്നെ പ്രസവത്തിന് എടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. എന്തായിരുന്നു സംഭവിച്ചത്? എത്ര മണിക്കായിരുന്നു? 10:45 നേരത്തെ ആയിരുന്നു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ വയ്യാതെ കിടന്നാണ്ട് പാസഞ്ചേഴ്സ് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഈ സ്ത്രീ പ്രസവവേദന ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതല്ല അതിൻ്റെ കെടുപ്പം മാതിരി കിടപ്പം കൂടുതൽ വേദന തന്നെയപ്പം ഞാനും 2 പ്രസവം കഴിഞ്ഞാണ്. ഞാനൊരു അമ്മയാണ്, എനിക്കും ഇതിൻ്റെ വേദന അറിയാം. അപ്പോൾ ആ സ്ത്രീ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ന്യൂട്ടേറ്റ് ആംബുലൻസിന് വിളിച്ചു. ആംബുലൻസ് എത്തുന്നതിന് മുന്നേ സ്ത്രീ പ്രസവിച്ചു. ഇവിടെ കൂടിയിരുന്ന RPF മറ്റേ ക്ലീനിങ് സ്റ്റാഫ് പ്രസവിച്ച കൊച്ച് ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നെ, അതിനെ ചുരിദാർ മാറ്റി ഞങ്ങൾ കൊച്ചിനെ ഇട്ടപ്പോൾ പൊക്കിൽ കൂടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ബ്ലഡ് കണ്ടപ്പോൾ നമുക്ക് ആദ്യ ഒരു ആശങ്ക അതുണ്ടായിരുന്നു. അവിടെ ഞങ്ങളെ സ്റ്റാഫേഴ്സ് ഇവർ പോയി പുറത്ത് പോയിട്ട് കത്രിക തുണി എല്ലാം എടുത്തു. നല്ലൊരു സഹകരണം ഞങ്ങളുടെ GRP RPFും ക്ലീനിങ് സ്റ്റാഫ് നിജിത പിന്നെ കുറച്ചാൾക്കാർ പാസഞ്ചേഴ്സ് അപ്പം എല്ലാവരും ഞങ്ങൾ മാറ്റി നിർത്തി. പക്ഷെ ആ നേരത്ത് തുണിയോ മറ്റോ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് അത് മറച്ച് സുഖപ്രസവം. മുൻപ് ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇത്രയും പിന്നെ പ്രൊഫഷനിൽ ഇത്രയും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊരു ജീവൻ രക്ഷിക്കുക അത്ര അങ്ങനെ പ്രവൃത്തി നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇതാദ്യമാണ് പ്രസവത്തിൽ എടുക്കൽ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ തന്നെ ട്രെയിനിങ് പീരീഡിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? നമുക്ക് ആക്ച്വലി പാസഞ്ചേഴ്സിൻ്റെ ജീവൻ രക്ഷ ഇതെല്ലാം അതിൽ പെടുന്നതിനെയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ആയിപ്പോയി. കാരണം ഞങ്ങൾ അത്രയും ആദ്യമൊന്നും നമ്മൾക്ക് പേടിയാവും, നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ, നമ്മൾ ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാരല്ല. പക്ഷേ നമ്മുടെ മുന്നിൽ അവനെ രക്ഷിക്കുക, അത്രയേ ഉള്ളൂ. കുട്ടിനെ അമ്മനെയും സേഫ് ആക്കുക, അത് നന്നായി ചെയ്തു. പിന്നെ ഇവരെ മെഡിക്കൽ റെക്കോർഡ് ഇവരെ കയ്യിലുണ്ടായിരുന്നു? ഇങ്ങനെ ഇവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു? ആ ഇവിടെ കിടക്കുമായിരുന്നു സാർ, ഗർഭിണിയായിരുന്നു. പെയിൻ കണ്ട് നമ്മൾ നോക്കുമ്പോഴേക്കും കുട്ടി പുറത്തേക്ക് വരിക. പിന്നെ ക്ലീനിങ് ചേച്ചി, ക്ലീനിങ് സ്റ്റാഫായ ഒരു ചേച്ചി സുരഭി ചേച്ചി, ആ ചേച്ചി പെട്ടെന്ന് കത്രിക വാങ്ങിച്ച കടയിൽ നിന്ന് കത്രിക വാങ്ങിച്ച് നമ്മൾ പൊക്കിൾ കൂടി കട്ട് ചെയ്തു, കെട്ടി വേഗം ആംബുലൻസിൽ കയറ്റി ജില്ലാശുപത്രി കൊണ്ടുപോയി. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? ഇങ്ങനത്തത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പിന്നെ ചേച്ചിയുടെ പലതരം ഇൻസിഡൻറ്റിനും വേദിയാവുന്ന സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ ഒരു പ്രസവത്തിന് വേദിയാവുന്ന ആദ്യമായിട്ടാണ്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ രണ്ടാമത്തെ എക്സ്പീരിയൻസാണ്. ഈ ചേച്ചി സുരഭി, ആ അവള് നല്ല ധൈര്യപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തെന്നാണ് ഇവർ പറഞ്ഞറിഞ്ഞത്. നമ്മൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഇപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്? നോർമലാണ്, അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. ഹസ്ബൻഡാണ് എങ്ങനെ എത്തുക? ഹസ്ബൻഡ് മലപ്പുറത്താണ്, പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു. പെട്ടെന്ന് ഒരു 2-3 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല സാർ. ഡോക്ടേഴ്സ് എന്താ പറയുന്നത്? ഇല്ല, സാധാ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ലേഡീസിന് ഞങ്ങൾ ലേബർ റൂമിൽ പോയി നോക്കിയപ്പോൾ കുഴപ്പമില്ല, നോർമൽ ഡെലിവറി ആന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ആവില്ല കുറച്ച് കഴിഞ്ഞ്. ഇപ്പം ഞങ്ങൾ ഇപ്പം ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാൻ പോകും. ഒബ്സർവേഷനിലാണ്? ഒബ്സർവേഷനല്ല, ലേബർ റൂമിലാണ് ഇപ്പോൾ. കൊച്ചു സുഖായിരിക്കുന്നു. ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിൽ പിറന്ന ഒരു കുട്ടിയാണ് അത്. ആ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇനിയിപ്പോ സജഷൻ മറ്റേ പ്ലെയിനിലൊക്കെ പറഞ്ഞ പോലെ ട്രെയിനിൽ യാത്ര ഫ്രീ ആക്കി കൊടുക്കാം. എന്നിട്ട് യാത്ര ചെയ്യേണ്ടതാണ്, അവര് കൊടുത്തുകാരല്ലേ. അതുകൊണ്ട് അങ്ങനെ സംഭവം കിട്ടണമെങ്കിൽ നല്ല കാര്യം. ഇവിടെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? മീൻ ഈ തൃശ്ശൂർ എങ്ങനെ അവരെത്തി? ഇവിടെ മലപ്പുറത്താണ് അവര് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്. തൃശ്ശൂർ അങ്ങനത്തെ ഒരു ഞങ്ങൾ കാണുമ്പോൾ കരച്ചല്ല, വേദന എടുത്തുള്ള ഭയങ്കര പെയിൻ ആയിട്ടുള്ള നിൽക്കുന്ന ഒരു ഭാഗമാണ്. കൂടുതലൊന്നും ചോദിക്കാനൊന്നും, അഡ്രസ്സ് ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ ഫോൺ നമ്പറും ഇതും അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു കഷ്ണം കടലാസിൽ. അത് നമുക്ക് തന്നിട്ടാണ് നമ്മൾ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നത്. അപ്പോൾ മലപ്പുറത്താണ് ആളിപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ബൈ ബസ്. ഏതായാലും ഒരു ആശങ്ക ഒരു ആഘോഷത്തിനും സന്തോഷത്തിനും വഴിമാറുന്ന കാഴ്ചയാണ് ഏകദേശം 10:00 തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചത്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്, പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മറ്റ് സ്റ്റാഫൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഒരു ഏറ്റവും നല്ലൊരു പ്രവൃത്തിക്ക് അവർ കാരണമായി എന്നതാണ്. വലിയ ആശങ്കകൾക്കൊന്നും വകയില്ല. അമ്മയും കുഞ്ഞും സുഖമായി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഇരിക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൻ, റിപ്പോർട്ടർ തൃശൂർ.